ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ യൂസഫ് കോളേജിലാണ്. ഇന്ന് ജൂൺ 8-ാം തീയതി. ഏകദേശം 100 വർഷമായി ഈ കോളേജ് സ്ഥാപിതമായിട്ട്. ഈ കോളേജിൻ്റെ രാഷ്ട്രീയപരമായ ചരിത്രപരമായ വിശദീകരണത്തിലേക്ക് നമ്മോടൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കറും ഈ കോളേജിൻ്റെ മാനേജറും. ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം ജൂൺ 8-ാം തീയതി 1921 63 വിദ്യാർത്ഥികളോടുകൂടെ തേർഡ് ഗ്രൂപ്പ് ഇൻ്റർമീഡിയറ്റ് ക്ലാസ് ആരംഭിച്ചു. അതായിരുന്നു യു സി കോളേജിൻ്റെ തുടക്കം. ഈ ദിവസം ഞങ്ങളൊരു സ്തോത്ര ശുശ്രൂഷ നൽകി നടത്തി. ഇനിയും ഞങ്ങൾ ഒരു ഫലവൃക്ഷം നടാനായിട്ട് ഒരുങ്ങുന്നു. 100 തൈകൾ നടുന്ന ഒരു പദ്ധതിയുടെ ആരംഭം ഇന്ന് കുറിക്കുന്നു. ഈ മനോഹരമായ ക്യാമ്പസ് എപ്പോഴും വിദ്യാർത്ഥികളെ അടാതെ ആകർഷിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വളർച്ച, എല്ലാ രീതിയിലുമുള്ള വളർച്ച, അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള കോളേജാണ്. 1925 മഹാത്മാഗാന്ധി ഇവിടെ വന്നപ്പോൾ നട്ട മാവിൻ്റെ ചൂട്ടിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ പ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിച്ച സ്ഥലമാണ്. അതിപ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ആ ഒരു കോളേജാണ്. ഇത് കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ള, കേരള മുഖ്യമന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ, കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും വരുന്ന സി എം സ്റ്റീഫൻ, മഹാരാഷ്ട്ര ഗവർണറായ പി സി അലക്സാണ്ടർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു സ്ഥാപനമാണ്. അതുപോലെ സാഹിത്യകാരന്മാർ, ലോകപ്രസിദ്ധ ദാർശനികനായിരുന്ന ഗുരു നിത്യ ചൈതന്യ യതി, അതുപോലെ നാടകകൃത്ത് സി ജെ തോമസ്, നോവലിസ്റ്റ് കഥാകൃത്തുമായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ, മാർസിസ്റ്റ് പണ്ഡിതനായ പി ഗോവിന്ദപിള്ള, ഇങ്ങനെ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഒരു ക്യാമ്പസാണ്. ഇപ്പോഴും ആ കോളേജിൻ്റെ തനിമയും അതിൻ്റെ പൂർവ്വപിതാക്കന്മാർ മുന്നോട്ട് വച്ച ആശയ സംഹിതയിൽ നിന്ന് വ്യതിചലിക്കാതെ ഇത് മുന്നോട്ട് പോകുന്നു. വളരെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. അതേസമയത്ത് മറ്റ് പല കോളേജുകളിലും ഉള്ള പോലെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തി അച്ചടക്കം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ല. അടുത്തൊരു നല്ല വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് ബാബു ആലുവ.